ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ്, അതുപോലെ തന്നെ എൽ ജി എസ് 10th പ്രിലിംസ് പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യമായിട്ട് ചെയ്ത ക്ലാസ് കറണ്ട് അഫെയറിൻ്റെയാണ്. കറണ്ട് അഫെയറിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ചെയ്തു പോവാം കേട്ടോ. അപ്പോൾ ആദ്യം ടോപ്പിക് വൈസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, മന്ത്ലി കറണ്ട് അഫെയർ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പൊതുജനാരോഗ്യത്തിലെ SCRT ചാപ്റ്റേഴ്സ് ആണ്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുജനാരോഗ്യം 10 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, നാച്ചുറൽ സയൻസ് വിഭാഗത്തിൽ ബയോളജി ഉൾപ്പെടാതെ പൊതുജനാരോഗ്യം എന്നുള്ളൊരു ഒറ്റ ടോപ്പിക്ക് മാത്രം 10 മാർക്കിനാണ്. അപ്പം നമുക്ക് SCRT ചാപ്റ്ററിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയുന്നുണ്ടാവും. SCRT ചാപ്റ്റർ വഴി നമുക്ക് സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, ഇത് രണ്ടും വന്നിട്ടുള്ളത് 2 SCRT ചാപ്റ്ററിലായിട്ടാണ്. അപ്പോൾ ആ SCRT ചാപ്റ്റർ ഒറ്റ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ SCRT മാത്രം പഠിച്ചാൽ മതിയോ എന്ന്. പോരാ, ഓക്കെ, SCRT പഠിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാം. പിന്നെ നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, രോഗം രോഗകാരികൾ എന്നുള്ളൊരു ലെവലിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ആദ്യം നിങ്ങൾ SCRT പഠിക്കുക, പഠിച്ചതിന് ശേഷം മാത്രം ആ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമാണ്, അകറ്റി നിർത്താം രോഗങ്ങളെ. ഓക്കെ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. അല്ലേ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ഇനി നമുക്കറിയാം രോഗങ്ങൾ പല രീതിയിലാണ് പകരുന്നത്. അല്ലേ, വായുവിലൂടെ പകരുന്നുണ്ട്, ജലത്തിലൂടെയുണ്ട്, ചില കൊതുകുകൾ പരത്തുന്നുണ്ടായിരിക്കാം, ഈച്ചകൾ വഴി പകരുന്നതായിരിക്കാം, സമ്പർക്കം വഴി ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. അല്ലേ, അപ്പം നമുക്ക് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇത് SCRT മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ. ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, ഇതൊക്കെയാണ് പ്രധാനമായും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, അതുപോലെ തന്നെ ക്ഷയം. മീസിൽസ്, റുബെല്ല വാക്സിനൊക്കെ കുട്ടികൾക്ക് എടുത്തിട്ടുള്ളവരായിരിക്കും. ഓക്കെ, വീടുകളിലെ കുട്ടികളിലുള്ളവരാണെങ്കിൽ മീസിൽസ്, റുബെല്ല, MR വാക്സിൻ, MMR വാക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ട് കാണും. അപ്പം അത് മീസിൽസിനെ പ്രതിരോധിക്കാനും കൂടിയാണ് കേട്ടോ ആ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക? ജലദോഷം, ചിക്കൻ പോക്സ്, മീസെൽസ്, ക്ഷയം. ഇതിൽ കൂടാതെ ഞാൻ കോഡ് വഴി കുറേ ക്ലാസ്സുകൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേ സമയം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ഇത് SCRT മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തത് വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലം വഴി, അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ വഴി ഇതിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളുണ്ട്. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, ഇതൊക്കെ എന്താണ്? വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഓക്കെ, ഇനി അടുത്തത് ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾ, കോളറ, വയറിളക്കം, അമീബിയാസിസ്, ട്രാക്കോമ. ഏതൊക്കെയാണ്? കോളറ, വയറിളക്കം, അമീബിയാസിസ്, ട്രാക്കോമ, ഇതൊക്കെയാണ് ഈച്ച പരത്തുന്ന രോഗങ്ങൾ. ഇനി അടുത്തത് കൊതുക് പരത്തുന്ന രോഗങ്ങളുണ്ട്, മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി. ഓക്കെ, ഇത് കൂടാണ്ട് ചിക്കൻ ഗുനിയ, അങ്ങനെ പല രോഗങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ SCRT മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ഇതൊക്കെ എന്താണ്? കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ്. ഇനി അടുത്ത് സമ്പർക്കം മുഖേന വരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ്, കുഷ്ഠം. ഓക്കെ, ചെങ്കണ്ണ് നമ്മൾ കണ്ണിക്കേട് എന്നൊക്കെ പറയില്ലേ, ചെങ്കണ്ണ് അതുപോലെ തന്നെ കുഷ്ഠമൊക്കെ സമ്പർക്കം മൂലമാണ് പകരുന്നത്. ഇനി അടുത്ത് SCRT ഒരു പ്രധാന പോയിന്റ് ആണ്, കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം 8 ദിവസമാണ്. അപ്പോൾ കൊതുകിൻ്റെ മുട്ട വിരിയാൻ 8 ദിവസം എടുക്കും, അതൊന്ന് ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി അടുത്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ, അവരാണ് സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത്. എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. കപ്പലുകളിൽ നിന്നും ഉണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. ഓക്കെ, അപ്പം നല്ലൊരു, നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ് അല്ലേ. കപ്പലുകളൊക്കെ ഇങ്ങനെ ഓടുമ്പോൾ അതിൽ നിന്ന് എണ്ണയൊക്കെ ചോർച്ച ഉണ്ടാവാറുണ്ട്. അപ്പം ആ എണ്ണ ചോരുമ്പോൾ എന്താണ്, ഒരുപാട് ജീവജാലങ്ങളെയൊക്കെ അത് ബാധിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ കടലിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, അപ്പം അതിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പം ഈ കപ്പലിൽ നിന്നും ചോരുന്ന ഈ എണ്ണകൾ അല്ലേ, അങ്ങനെ കടൽ മലിനമാകാണ്ടിരിക്കാൻ മെയിനായിട്ടുള്ള കാരണമാണ് സൂപ്പർ ബഗ്ഗുകൾ. കാരണം എന്താണ്, ആ എണ്ണയൊക്കെ ഇവരെന്ത് ചെയ്യണു, ഭക്ഷണമാക്കുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് സൂപ്പർ ബഗ്ഗിന് ഇത്ര ഇമ്പോർട്ടൻസ്.
ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗ് വികസിപ്പിച്ച ആള് ആനന്ദമോഹൻ ചക്രബർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗിനെ വികസിപ്പിച്ചത് ആരാണ്? ആനന്ദമോഹൻ ചക്രബർത്തി. ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലെ അകറ്റി നിർത്താം രോഗങ്ങൾ എന്നുള്ളൊരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് വായു, ജലം, ഭക്ഷണ സാധനങ്ങൾ വഴി, ഈച്ച, കൊതുക് ഇവ വഴിയൊക്കെ ഉണ്ടാവുന്ന രോഗങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സൂപ്പർ ബഗിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. കടലിലുണ്ടാവുന്ന എണ്ണ ചോർച്ച, അതൊക്കെ ആ എണ്ണ ഭക്ഷിക്കുന്ന ഒരു തരം ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത്. അത് വികസിപ്പിച്ചെടുത്ത ആനന്ദമോഹൻ ചക്രബർത്തിയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞു, കൊതുകിന് മുട്ട വിരിയാനായിട്ട് എടുക്കുന്ന സമയം 8 ദിവസമാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക, എല്ലാം പി വഹിക്കുവാണ്. ഓക്കെ, ഇനി നമ്മൾ 10ാം ക്ലാസ്സിലും ഇതേ പേരിലൊരു പാഠമാണ് പഠിക്കാനുള്ളത്, അകറ്റി നിർത്താം രോഗങ്ങളെ. 10ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം ഇതാണ്, ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ 5ാം ക്ലാസ്സിലെ പാഠത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് 10. ഇപ്പം LGS എക്സാം 7ാം ക്ലാസ് യോഗ്യതയാണ്, പക്ഷെ നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള SCERT പഠിച്ചേ പറ്റൂ. ഓക്കെ, എന്നാൽ മാത്രമാണ് കിട്ടുള്ളൂ കേട്ടോ, അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ആദ്യമായിട്ട് ബാക്ടീരിയ, ബാക്ടീരിയ വരുത്തത് നമുക്ക് പിന്നെ ഇപ്പൊ ജീവികൾ അല്ലെ, ഭക്ഷണം, വായു, ജലം അങ്ങനെയല്ലാണ്ട് പിന്നെ എന്താണ് മെയിൻ സൂക്ഷ്മാണുക്കൾ പകർത്തുന്ന രോഗങ്ങളുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലെ. അപ്പൊ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ, ഇപ്പൊ ഈ നമ്മുടെ PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് എലിപ്പനി പരത്തുന്നത് എന്താണെന്ന്. കാരണം എല്ലാ പനികളും വൈറസാണ് പരത്തുന്നത്. നമുക്ക് ഇപ്പൊ കൊറോണ ആയാലും നിപ്പ ആയാലും ഇതൊക്കെ പലതരം പനികളാണ് അല്ലെ. ഇതൊക്കെ പകർത്തുന്നത് ആരാണ്? സാധാരണ രീതിയിൽ വൈറസ് ആണ്. പക്ഷേ ഒരേ പനി മാത്രമാണ് ബാക്ടീരിയ പകർത്തുന്നുള്ളൂ, എലിപ്പനിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു ചോദ്യത്തിന് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്, ഏത് ബാക്ടീരിയ ആണ് എന്നെടുത്ത് ചോദിക്കാറുണ്ട്. ലെപ്റ്റോസ്പൈറയാണ്. ഓക്കെ, ലെപ്റ്റോസ്പൈറ. ഓക്കെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എലിപ്പനിക്ക് കാരണം ബാക്ടീരിയ, എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ. കിട്ടിയല്ലോ. ഇനി അടുത്തത്, അടുത്തൊരു ബാക്ടീരിയൽ ഡിസീസാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന രോഗത്തിന്റെ മറ്റൊരു പേരാണ് തൊണ്ടമുള്ള്. ഓക്കെ, ഡിഫ്തീരിയ തൊണ്ടമുള്ള് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്തിനാണ് ബാധിക്കുന്നത്? മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്നു, തൊണ്ടമുള്ള് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് പരത്തുന്ന ബാക്ടീരിയയാണ് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. ഓക്കെ, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ ആണ് ഇത് പരത്തുന്നത്. ഓക്കെ, ആ ഡിഫ്തീരിയ എന്നുള്ള ആ പേരിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് അടുത്തൊരു ബാക്ടീരിയൽ ഡിസീസാണ് ക്ഷയരോഗം. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. നമുക്ക് ക്ഷയം എന്ന് പറഞ്ഞാൽ TB ആണെന്ന് അറിയാലോ എല്ലാവർക്കും. അപ്പോൾ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ. ഓക്കെ, അതുപോലെ തന്നെ ക്ഷയരോഗബാധയെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ വാക്സിനാണ് BCG വാക്സിൻ. ബാസിലസ്, കാൽമൈറ്റ്, ഗുറൈൻ എന്നൊക്കെയാണ് ഇതിനെ പറയുക. കാൽമൈറ്റും ഗുറൈനും കൂടി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ്. കുഞ്ഞുങ്ങളെ ജനിച്ച ഉടൻ എടുക്കുന്ന ഒരു വാക്സിനാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും BCG കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ ക്ഷയരോഗബാധയെ തുടർന്ന് നമുക്ക് അതിനെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അത് വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ വാക്സിനാണ് BCG വാക്സിൻ. കുഞ്ഞു ജനിച്ച ഉടനെ തന്നെ എടുക്കുന്ന വാക്സിനാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പൊ ഡിഫ്തീരിയ, എലിപ്പനി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ക്ഷയം, ഇതൊക്കെ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ്. ഇതുകൂടാതെ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളുടെ ഒക്കെ ഒരു ക്ലാസ്സായിട്ട്, ഒരു കോഡായിട്ട്, ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ പഠിച്ചാൽ തന്നെ ഏകദേശം ഈ ഒരു ടോപ്പിക് കവറാവും. ഓക്കെ, ഇനി അടുത്തത് വൈറസ് ആണ്. വൈറസ് പരത്തുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും എയ്ഡ്സ്, അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം. എന്താണ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. ഓക്കെ, HIV വൈറസ് ആണ് ഇത് പരത്തുന്നത്. അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. എയ്ഡ്സ് ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ്. ഓക്കെ, അപ്പൊ മറ്റുള്ള രോഗങ്ങൾ ഇപ്പൊ ചിലത് മസ്തിഷ്കത്തെ ബാധിക്കുന്നതായിരിക്കാം, ഹൃദയത്തെ ബാധിക്കുന്നതായിരിക്കാം, കരളിനെ ആയിരിക്കാം, വൃക്കേനെ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലെ. പക്ഷേ എയ്ഡ്സ് ബാധിക്കുന്നത് നമ്മുടെ മൊത്തം ആ ഒരു രോഗപ്രതിരോധ ശേഷിയെയാണ്. ഓക്കെ, ഇനി അടുത്തത് അടുത്തൊരു വൈറസ് ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവമാണ് കരൾ. മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, മഞ്ഞപ്പിത്തം ഏതിനെയാണ് ബാധിക്കുന്നത്? കരളിനെയാണ്. പിന്നെ കുറച്ച് ഉയർന്ന ക്ലാസ്സുകളാകുമ്പോൾ ഹെപ്പറ്റൈറ്റിസിന് തന്നെ വകഭേദങ്ങളുണ്ട്. A യും C യും. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് C ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് B ഉണ്ട്. ഓക്കെ, അതിൽ A യും C യും ഒക്കെ ജലത്തിലൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, B എന്നുള്ള ഹെപ്പറ്റൈറ്റിസ് B എന്നുള്ളത് ബ്ലഡിലൂടെ പകരുന്നതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ പഠിക്കാം, നമുക്ക് അതൊക്കെ പഠിക്കാം. ആരും വിഷമിക്കേണ്ട, ഇപ്പം SCERT മാത്രം കവർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൈറസ് ആയിട്ട് വൈറൽ ഡിസീസ് ആണ് നിപ്പ രോഗം. ഓക്കെ, നിപ്പ രോഗത്തിന് കാരണം എന്താണ്? വൈറസ് ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. നിപ്പ വൈറസിന് സ്വാഭാവിക വാഹകർ വവ്വാലാണ്.
നിപ്പ വൈറസിന്റെ സ്വാഭാവിക വാഹകരാരാണ്? വവ്വാലാണ്. നിപ്പ വൈറസ് മനുഷ്യരിൽ എത്തിയത് വവ്വാലുകൾ പന്നികളൊക്കെ കടിച്ചിട്ടുള്ള പഴങ്ങളൊക്കെ വഴിയാണ്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. വവ്വാല്, പന്നികൾ എന്നിവ ഭക്ഷിച്ചിട്ടുള്ള പഴങ്ങൾ അതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഫംഗസ് ആണ്, ഫംഗൽ ഡിസീസുകളാണ് കേട്ടോ. അപ്പൊ ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണം ആദ്യം പഠിക്കാം. വട്ടച്ചൊറി, അത്രറ്റ്സ് ഫൂട്ട്, താരൻ, ആണി രോഗം, ഇതൊക്കെ ഫംഗസ് ഡിസീസുകളാണ്. ഓക്കെ, ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? വട്ടച്ചൊറി, അത്രറ്റ്സ് ഫൂട്ട്, താരൻ, ആണി രോഗം, ഇതൊക്കെ എന്താണ്? ഫംഗസ് ഡിസീസ് ആണ്. അപ്പൊ ഇതിനൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പമായിട്ടുള്ള കോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് പിൻ ചെയ്തിടാം. ഓക്കെ, അടുത്തതാണ് പ്രോട്ടോസോവ. ഓക്കെ, നമ്മൾ പറഞ്ഞു ബാക്ടീരിയ പറഞ്ഞു, വൈറസ് പറഞ്ഞു, ഫംഗസ് പറഞ്ഞു, ഇനി അടുത്ത് പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് മലമ്പനി, മന്ത്. ഓക്കെ, മലമ്പനിയും മന്തും പരത്തുന്ന ഏതാണ്? പ്രോട്ടോസോവയാണ്. അല്ലാണ്ട് ഇത് ബാക്ടീരിയയോ വൈറസോ ഫംഗസോ പരത്തുന്ന രോഗമല്ല. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മാറിപ്പോരുത്. മലമ്പനിയുടെ രോഗകാരി, ഇനി രോഗകാരി പെട്ടെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്മോഡിയം എന്നാണ് പറയുക. ചില ക്വസ്റ്റ്യനിൽ മലമ്പനി പരത്തുന്നത് ഏത് എന്ന് ചോദിച്ചാൽ പ്രോട്ടോസോവ ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവില്ല, അപ്പോൾ പ്ലാസ്മോഡിയം എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി മലമ്പനി പരത്തുന്ന കൊതുകുകൾ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അനോഫിലിസ് പെൺകൊതുകുകളാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ചോര കുടിക്കുന്നത്, നമുക്ക് രോഗം പരത്തുന്നതൊക്കെ എപ്പോഴും പെൺകൊതുകുകളാണ്, അത് ഓർത്തിരിക്കുക. ആൺകൊതുകൾ നമ്മളെ ഉപദ്രവിക്കാറില്ല, അവർ പഴത്തിൻ്റെ ചാറ് പാവങ്ങളാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ പെൺകൊതുകുകളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് മലമ്പനി പരത്തുന്നത് അനോഫിലിസ് വർഗ്ഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്, അതൊന്നും ഓർക്കുക കേട്ടോ, മാറിപ്പോരുത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ഓപ്ഷനിൽ വന്നിട്ടുള്ളതാണ് അനോഫിലിസ് ആൺകൊതുകുകൾ, അനോഫിലിസ് പെൺകൊതുകുകൾ, പിന്നെ ക്യൂലക്സ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈഡീസ് ഈജിപ്തി അങ്ങനെ പലതരം ഇനങ്ങളുണ്ട്, മാറിപ്പോരുത്, അനോഫിലിസ് ആണ്. ഇനി മന്ദരോഗത്തിന് കാരണമായ വിരകളുണ്ട്, ഒരുതരം വിരകളാണ്, ഫൈലേറിയം വിര എന്നാണ് അറിയപ്പെടുക. മന്ദരോഗത്തിന് കാരണം ഫൈലേറിയം വിരയാണ്. മന്ത് പരത്തുന്ന കൊതുക് ക്യൂലക്സ് വർഗ്ഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. ഓക്കെ, മന്ത് പരത്തുന്ന ഏതാണ്? ക്യൂലക്സ് വർഗ്ഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. പിന്നെന്താണ്, രാത്രിയിലാണ് രോഗനിർണയം ചെയ്യുന്നത്. ഓക്കെ, മന്തിൻ്റെ ഒക്കെ രോഗനിർണയം ഇപ്പോഴാണ് രാത്രിയാണ് നടത്തുന്നത്, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്കിത് കൂടാതെ രോഗകാരികൾ പരത്താണ്ട് ജനിതകപരമായിട്ട് കുറേയധികം രോഗങ്ങളുണ്ടായിരിക്കും. അതിൽ പ്രധാനമായും പഠിക്കാനുള്ള രണ്ട് രോഗങ്ങളാണ് ഹീമോഫീലിയ, സിക്കിൾസെൽ അനീമിയ. ഏതൊക്കെയാണ്? ഹീമോഫീലിയയും സിക്കിൾസെൽ അനീമിയയാണ്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. അതായത് ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ രക്തം കട്ട പിടിക്കില്ല. ഓക്കെ, നമ്മൾ മുറിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതിൽ നിന്ന് ഇങ്ങനെ രക്തം വാർന്ന് വാർന്ന് മരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ രാജകീയ രോഗം എന്ന പേരിലും അറിയപ്പെടുന്ന എന്താണ്? ഹീമോഫീലിയ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അറിയപ്പെടുന്ന? രാജാക്കന്മാർ രക്തം വാർന്ന് മരിക്കണവരാന്നൊക്കെ പറയില്ലേ നമ്മൾ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടാ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. അപ്പൊ ഇതൊരു ജനറ്റിക് ആയിട്ടുള്ളൊരു രോഗമാണ്. ഇനി ശ്രദ്ധിക്കുക, ജീനുകളിലെ വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പൊ എന്താണ് പറഞ്ഞത്? ജീനുകളുടെയൊക്കെ വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് എന്താണ് ഓക്സിജന്റെ സംവഹനശേഷി കുറയുന്നു. അപ്പൊ പ്രധാനമായിട്ടും അരുണരക്താണുക്കൾ അരിവാള് പോലെ വളയും. ഓക്കെ, അപ്പൊ ഓക്സിജൻ സംവഹിക്കാനായിട്ട് സാധിക്കില്ല, അതാണ് മെയിനായിട്ട് അതിന്റെ കാര്യം കേട്ടോ. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, ഇതൊക്കെ രക്തത്തിലെ ഘടകങ്ങളാണ് അല്ലെ. അപ്പൊ അതിലെ അരുണരക്താണുക്കൾ എന്താണോ അരിവാള് പോലെ വളഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഈ സിക്കിൾ സെൽ അനീമിയ. അതുകൊണ്ടാണ് ആ സിക്കിൾ എന്ന പേര് വരുന്നത്. ഓക്കെ, അരിവാൾ രോഗം എന്നാണ് മലയാളത്തിൽ പറയണേ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു നമുക്ക്. ഇനി അടുത്ത തൊഴിൽ ജന്യ രോഗങ്ങളാണ്. ഇനി ഇത് കൂടാതെ തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നും അല്ലെ, ഇപ്പൊ പൊടി, ഭയങ്കര അലർജിയുള്ള ആൾക്കാർ, അങ്ങനെ പലതരം രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ തൊഴിൽജന്യ രോഗങ്ങൾ തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽ രോഗങ്ങൾ. ഓരോന്നോട്ട് പഠിക്കാം. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയാസിസ്. ഓക്കെ, എന്താണ് കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയാസിസ്. ഇനി അടുത്ത് പറയാം, സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. അപ്പൊ ഏതൊക്കെയാണ്? സ്വർണം, ടിന്ന്, മൈക്ക ഖനികൾ, അതുപോലെ തന്നെ ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ്, ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന രോഗമാണ് സിലിക്കോസിസ്. കിട്ടിയില്ലേ? ഇനി എളുപ്പമാണ്, ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ്. ഓക്കെ, അത് പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആസ്ബറ്റോസിസ് ആണ്. നേരത്തെ പറഞ്ഞു ന്യൂമോകോണിയാസിസ് ഏതാന്ന് പറഞ്ഞു. ഏതാണ് ന്യൂമോകോണിയാസിസ്? കൽക്കരി ഖനികളിലെ
തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോക്കോണിയാസിസ്. മറക്കരുത് കേട്ടോ. പിന്നെന്താണ്, സ്വർണം, ടിന്ന്, മൈക്ക, ഖനികൾ, അതുപോലെ ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ്, ഇവരുടെയൊക്കെ അതുകൊണ്ടാണ് സിലിക്കോസിസ് ഉണ്ടാവുന്നത്. ആസ്ബറ്റോസിസ് ഉണ്ടാവുന്നത് ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കാണ്. ഇനി അടുത്ത്, ഇപ്പൊ ഇന്നാൾ കഴിഞ്ഞ ലാബ് അറ്റൻഡറിന്റെ പരീക്ഷയിലും കൂടി ചോദിച്ച ചോദ്യമാണ്, അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ഓക്കെ, വല്ലാണ്ട് കോശം പെരുകി പെരുകി ഉണ്ടാവുക. ഓക്കെ, അതാണ് എന്താണ് ക്യാൻസർ എന്നുള്ള രോഗം. ശ്രദ്ധിക്കുക കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് 2024 നടന്ന നമ്മുടെ ലാബ് അറ്റൻഡറിന്റെ പരീക്ഷയിൽ വരെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് മറ്റൊരു ടൈപ്പുള്ള രോഗങ്ങളുണ്ട്, ജീവിതശൈലി രോഗങ്ങൾ. ഇത് നമ്മുടെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് കൂടുതൽ നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ ചെയ്തിട്ടുള്ള നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഒറ്റ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വീഡിയോ ഒരുമിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതശൈലി, നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, വ്യായാമങ്ങളില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാവും. അതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ PCOD PCOS എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ, അപ്പോൾ സ്ത്രീകൾക്ക്. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട SERTയിൽ ഒരു ടേബിൾ തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ. ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ കാരണം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. അപ്പോൾ ഇൻസുലിൻ്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന വൈകല്യമായിരിക്കാം എന്തിന് കാരണം, പ്രമേഹം. പ്രമേഹ രോഗികൾ ഇൻസുലിൻ ശരീരത്തിൽ കുത്തിവെക്കാറുണ്ട് അല്ലേ, ഇഞ്ചക്ഷൻ എടുത്ത് ഇൻസുലിൻ കുത്താറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണ്, ഇൻസുലിൻ്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാനുള്ള വൈകല്യം വരിക, അതുകൊണ്ടാണ് പ്രമേഹം ഉണ്ടാവുന്നത്. ഇനി അടുത്ത് നോക്കൂ, കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാനുണ്ടാകുന്നതാണ് ഫാറ്റി ലിവർ. അത് ആ പേരിൽ തന്നെ കണക്ട് ചെയ്യാം അല്ലേ, ലിവർ ഫാറ്റ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുക, ഫാറ്റി ലിവർ. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കുക കേട്ടോ, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുക, അതാണ് പക്ഷാഘാതം. അപ്പം മസ്തിഷ്കത്തിലേക്ക് രക്തക്കുഴലുകളൊക്കെ പോകുന്നുണ്ട് അല്ലേ, അപ്പം അത് രക്തപ്രവാഹം അത് പൊട്ടുന്നു, ഏത് രക്തക്കുഴലുകൾ പൊട്ടുന്നു, എന്നിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുക, അപ്പം ഇതിനെയാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദം എന്ന് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും, വീട്ടിലുള്ളവർക്കും ഒക്കെ ഉണ്ടാവും BP അല്ലേ, ബ്ലഡ് പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ കൊഴുപ്പടിഞ്ഞ് രക്ത ഹൈ BP ഇട്ടാ, അതാണ് ഉദ്ദേശം. അപ്പോൾ രക്തധമനികളുടെയൊക്കെ വ്യാസം, നമ്മുടെ രക്തധമനികളിൽ കൂടെ ഒക്കെ അങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട് അല്ലേ, അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കൊഴുപ്പടിഞ്ഞടിഞ്ഞ് വരുമ്പോൾ അതെന്താണ്ടാവുക, രക്തധമനികളുടെ വ്യാസം കുറയും. അപ്പോൾ എന്താണ് നമുക്ക് എന്താണ് ആ കറക്റ്റായിട്ടുള്ള ഒഴുക്ക് അങ്ങോട്ട് കറക്റ്റ് ആവില്ല, അപ്പോഴാണ് നമുക്ക് BP കൂടുക. ഓക്കെ, അപ്പോൾ എന്താണ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കൂ, ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക, ഹൃദയാഘാതം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞു ധമനികൾ, രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞ് അതിൻ്റെ വ്യാസം കുറയുമ്പോഴാണ് അമിത BP അല്ലേ എന്താണ് പറയുന്നത്, അമിത രക്തസമ്മർദ്ദം ഉണ്ടാവുന്നത്. പക്ഷേ ഹൃദയത്തിലേക്കുള്ള കൊറോണറി ധമനികളിൽ, അത് എടുത്ത് ശ്രദ്ധിക്കുക കേട്ടോ, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് ഹൃദയാഘാതം, അതായത് ഹാർട്ട് അറ്റാക്ക്. ഇനി അടുത്ത് ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് അതിറോസ്ക്ലിറോസിസ്. ഓക്കെ, അപ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ അതിറോസ്ക്ലിറോസിസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്കും ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ, എന്താണ് രക്തപ്രവാഹം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് അതിറോസ്ക്ലിറോസിസും, കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം, ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടയപ്പെടുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം. മാറിപ്പോരുതേ. ഇനി അടുത്ത് ബ്രോങ്കൈറ്റിസ്, എംഫിസീമ എന്നിവ ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം. നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് എംഫിസീമ, അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ്. നമ്മൾ സിനിമ കാണാൻ പോകാറുണ്ട് അല്ലേ, സിനിമ കാണുമ്പോൾ പ്രധാനമായിട്ട് തുടക്കത്തിൽ തന്നെ വരുന്ന പരസ്യം അല്ലേ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാറുണ്ട് അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി. ഓക്കെ, അത് കാണുമ്പോൾ ആർക്കും ഇഷ്ടമില്ല, പക്ഷെ അത് കേൾക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം, ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പുകവലിയിൽ കൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ. പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം, ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്താണ്, നമുക്ക് വരുന്ന രോഗങ്ങളാണ് അല്ലേ. ഇനി സസ്യങ്ങൾക്കും രോഗങ്ങളുണ്ട്, ജന്തുക്കൾക്കും പലതരം രോഗങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു SERT ഏരിയ തന്നെ കഴിയും. ഓക്കെ, അപ്പോൾ സസ്യ
ജന്യരോഗങ്ങള്, ജന്തുജന്യ രോഗങ്ങള്, അതിൽ തന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പരത്തുന്ന രോഗങ്ങളാണ് കേട്ടോ. ബാക്ടീരിയ പരത്തുന്ന രണ്ട് ജന്തു രോഗങ്ങളാണ് ആന്ത്രാക്സ്, അതുപോലെ തന്നെ അകിട് വീക്കം. ഓക്കെ, ആന്ത്രാക്സും അകിട് വീക്കവും എന്താണ്? ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ്. ഇനി സസ്യരോഗങ്ങളിലേക്ക് വരുമ്പോൾ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, ബ്ലൈറ്റ് പരത്തുന്നത് ബാക്ടീരിയയാണ്. അതുപോലെ തന്നെ വഴുതനയിലെ വാട്ടരോഗം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ആന്ത്രാക്സ്, അകിട് വീക്കം തുടങ്ങിയവ ജന്തുക്കളായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ്, അത് ബാക്ടീരിയ പരത്തുന്നു. ഇനി ബാക്ടീരിയ പരത്തുന്ന രണ്ട് സസ്യരോഗങ്ങളാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും വഴുതനയിലെ വാട്ടരോഗവും. ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എല്ലാം. ഇനി വൈറസ് പരത്തുന്ന, ജന്തുക്കൾ പരത്തുന്ന രോഗമാണ് കുളമ്പ് രോഗം. ഓക്കെ, പശുക്കൾക്കൊക്കെ കുളമ്പ് രോഗമാണെന്നൊക്കെ കേട്ട് കാണും അല്ലേ. അപ്പൊ കുളമ്പ് രോഗം, അതുപോലെ തന്നെ സസ്യങ്ങളിൽ പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം. പയറ് മരച്ചീനി എന്നിവയിൽ വരുന്നതാണ് മൊസൈക്ക് രോഗം, അതൊക്കെ വൈറസ് ആണ് അതിന് കാരണം. അതുപോലെ തന്നെ വാഴയിലെ കുറുനാമ്പ് രോഗം. ഓക്കെ, വാഴയിലെ കുറുനാമ്പ് രോഗം, ഇതൊക്കെ എന്താണ്? വൈറസ് പരത്തുന്ന രോഗങ്ങളാണ്. ഇനി നമുക്ക് ഫംഗസ് പരത്തുന്നത് മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് കുരുമുളകിന്റെ ദ്രുതവാട്ടം, അതുപോലെ തന്നെ തെങ്ങിന്റെ കൂമ്പ് ചെയ്യൽ. ഇതൊക്കെയാണ് ഫംഗസ് പരത്തുന്ന രോഗങ്ങൾ. ഓക്കെ, അപ്പൊ കുരുമുളകിന്റെ ദ്രുതവാട്ടം, തെങ്ങിന്റെ കൂമ്പ് ചെയ്യൽ, ഇതിനൊക്കെ കാരണം എന്താണ്? ചീയൽ എന്നാണ് കേട്ടോ. ഫംഗസ് പരത്തുന്ന രോഗങ്ങളാണ്. അപ്പൊ ഇതാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അതുപോലെ തന്നെ തൊഴിൽജന്യ രോഗങ്ങൾ എന്നുള്ള രണ്ട് വലിയൊരു ടോപ്പിക്കുകളാണ് നമ്മൾ SCERT മൊത്തം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒറ്റ പോയിന്റ് പോലും നിങ്ങൾക്ക് പഠിക്കേണ്ട. ഓക്കെ, അതായത് SCERT ബേസിൽ പഠിക്കേണ്ട. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എടുത്തിട്ടുള്ള മുൻ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെയൊക്കെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് പഠിച്ചു തീർക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക് യു.